ഹായ് ഫ്രണ്ട്സ്, യേശു കിച്ചൻ ബൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുണ്ടല്ലോ ചക്ക ഇത് വറക്കാനായിട്ടാണ് കേട്ടോ. അതിനുണ്ടല്ലോ ഒരു ചക്കയുടെ എന്താ പറയുന്നത്, ചകിടിയും കുരുവും എല്ലാം കളഞ്ഞ് എന്താ പറയുന്നത് ഞെടുപ്പും അതെല്ലാം കളഞ്ഞ് കണ്ടിച്ച് നല്ല ചെറിയ കഷ്ണങ്ങളാക്കി എന്താ പറയുന്നത് നല്ല ചതുരത്തിലെടുത്തിട്ടുണ്ട് കേട്ടോ. അധികം കട്ടിയുള്ള ചക്ക എടുത്താൽ വറക്കാൻ ഒത്തിരി എണ്ണയൊക്കെ കുടിക്കും. ഇങ്ങനെ കനം കുറഞ്ഞ ചക്കയാണ് ഏറ്റവും നല്ലത്. ഇത്രയും നമ്മളെല്ലാം കഴിഞ്ഞ് പാകമാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുണ്ടല്ലോ ആവശ്യമായ സാധനം, നമുക്ക് ഇച്ചിരി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ആദ്യം നമുക്ക് ഒരു കപ്പ് കുറച്ച് വെള്ളം എടുക്കാം. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാവേ. അതിന് ശേഷം എനിക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് വേറെ ഒന്നും ആവശ്യമില്ല. ഇനി ഇച്ചിരി സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഉണ്ടെങ്കിൽ സംഭവം ഓക്കെ. പിന്നെ വറക്കാനായിട്ടുള്ള എണ്ണയിൽ വാങ്ങിക്കൽ നമുക്ക് അത് വറുത്ത് കാണിക്കാം എങ്ങനെയാണ് വാ. എന്താ പറയുക, ചക്ക വറക്കാൻ വേണ്ടിയിട്ടുള്ള ഞാനൊരു പാനെടുപ്പത്ത് വെച്ചു, എണ്ണയൊക്കെ ഒഴിച്ചു, എണ്ണയൊക്കെ ആവശ്യത്തിന് ചൂടായി. ഞാൻ സൺഫ്ലവർ ഓയിലാണ് അടിച്ചിരിക്കുന്നത്. എണ്ണയൊക്കെ ആവശ്യത്തിന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഇതിലേക്ക് നമുക്ക് കുറേശ്ശായിട്ട് ചക്ക ഇടാവേ. കൂടുതലും നിറച്ചൊക്കെ ഇട്ടുണ്ടാക്കാവേ. ഇപ്പം ഞാൻ ഒത്തിരി പകുതി ഭാഗമൊക്കെ ഇട്ട് അല്ലോ, ഒത്തിരി നിറച്ചായതങ്ങനല്ല, തെറിക്കാനായിട്ടൊക്കെ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് ഞാനൊരു കുറച്ച് ഭാഗമേ ഉള്ളൂ, ഒരു പകുതി ഭാഗമായിട്ട് ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ചക്ക ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ കനം കുറഞ്ഞതൊക്കെ എടുക്കണം. ഇതിപ്പോൾ ഇത്രയും പെട്ടെന്ന് എന്താ പറയുക, കനം കുറഞ്ഞ ചക്ക ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് മൂക്കും നല്ല ക്രിസ്പിയൊക്കെ ആയിട്ട് കിട്ടും. പിന്നെ എന്താ പറയുന്നത്, ഇനിയിപ്പോൾ ഇതിൻ്റെ കളറ് സാധാരണ ഇതിന് ചക്ക വറുത്ത് വരുമ്പോഴത്തേക്ക് ഒരു അത്യാവശ്യം കളറൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് എന്താ വെച്ചാൽ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇച്ചിരി കളർഫുള്ളാകണ്ടേ, അതുകൊണ്ടാണ് ഞാൻ സ്വല്പം മഞ്ഞളൂടെ ചേർത്തേക്കാമെന്ന് ഞാൻ പറയുന്നത് കേട്ടോ. ഇത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇളക്കി ഇളക്കി ഇടണം കേട്ടോ. എന്നാലും ഒരു അടിപ്പാകവും മുകൾപ്പാകവും എല്ലാം ഒരുപോലെ നമുക്ക് എന്താ പറയുന്നത് പിന്നെ മൂത്ത് കിട്ടത്തുള്ളൂ. പിന്നെ ഉണ്ടല്ലോ ഒരേ വലിപ്പത്തിലാണെങ്കിലും ഉള്ളു ചക്ക നന്നായിട്ട് എന്താ പറയുക, അല്ലെങ്കിൽ ചിലത് കരിഞ്ഞു പോകും, ചിലത് മൂത്ത് പോകും, അങ്ങനെയൊക്കെയാണ്. ഇതുണ്ടല്ലോ ഇതിനിപ്പോൾ അത്യാവശ്യം കളറുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മൾ ഇച്ചിരി കളറും കൂടെ ഒന്ന് ചേർത്തേക്കാങ്ങനെയുണ്ടല്ലോ, നല്ല മഞ്ഞ കളർ കിട്ടും. അപ്പം നമുക്ക് ഇനി ഇച്ചിരി മഞ്ഞൾ ചേർക്കാം. ഇപ്പം ഞാനൊരു പിഞ്ച് മഞ്ഞളും ചേർത്തിട്ടുള്ളൂ. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എണ്ണയ്ക്ക് ഇച്ചിരി മഞ്ഞൾ കളർ കിട്ടും. നമ്മളിങ്ങനെ ഉണ്ടല്ലോ, ഈ പ്രാവശ്യം ഇട്ടെന്ന് ഓർത്ത് അടുത്ത പ്രാവശ്യം മഞ്ഞൾ ഇടാതിരിക്കാനൊന്നും പറ്റത്തില്ല. ഓരോ പ്രാവശ്യം ഇട്ടാലേ ഉള്ളൂ ഓരോ പ്രാവശ്യം ഇടുന്ന ചക്കയ്ക്കും കളർ കിട്ടത്തുള്ളൂ കേട്ടോ. അത്യാവശ്യം കളറൊക്കെ ആയി. ഇനി വെന്ത് ഇങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റുമ്പോഴത്തേക്ക് ബാക്കി കളറും കൂടി ആയിക്കോളും കേട്ടോ. അപ്പോൾ ഇത് ചക്ക ഉണ്ടല്ല, നല്ല അത്യാവശ്യം വേകാറായിട്ടുണ്ട്. അതായത് എന്ന് വെച്ചാൽ പൊള്ളച്ചൊക്കെ വരുന്നുണ്ട് നന്നായിട്ട് കേട്ടോ. ഇനി ഉണ്ടല്ലോ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാവേ. നമ്മളുണ്ടല്ലോ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിരിക്കുന്നത്. ഞാൻ അതിൻ്റെ അകത്ത് ഉണ്ടല്ലോ ഒരു ഒന്നര ടീസ്പൂൺ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഈ കലക്കിയ ഉപ്പും വെള്ളത്തിൻ്റെ അകത്തു നിന്ന് ഒന്നര ടീസ്പൂണാണ് ഒഴിക്കുന്നത് കേട്ടോ. ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാൻ പറ്റത്തില്ല, കാരണം വെച്ചാൽ അപ്പടി പൊട്ടിത്തെറിക്കുമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഒഴിക്കുന്നത്. മൊത്തം ഇങ്ങനെ എന്താ പൊട്ടിത്തെറിക്കുന്ന ഒച്ച കേട്ടോ. ഈ വെള്ളത്തിൻ്റെ അംശം മൊത്തം എണ്ണയ്ക്കകത്ത് പോയതിന് ശേഷമേ നമ്മൾ എന്താ പറയുന്നത് ഈ ചക്ക ഉപ്പ് ഒക്കെ ആയു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുള്ളൂ കേട്ടോ. അത് മൊത്തം പോയതിന് ശേഷം ഇച്ചിരിയൂടെ കഴിഞ്ഞ ശേഷം നമ്മളിത് വാരാവുള്ളേ. ഇതിപ്പോൾ ചക്ക നന്നായിട്ട് പാകമായിട്ടുണ്ട്. എങ്ങനെയാണ് അറിയുന്നതെന്ന് അറിയാവോ, ആദ്യം നമ്മൾ ഇങ്ങനെ എന്ത് സ്പൂണിൻ്റെ അകത്ത് ഇങ്ങനെ നോക്കുമ്പോഴേക്കും നല്ലൊരു ശബ്ദം വരുന്നുണ്ട്, നല്ല ക്രിസ്പി ആയതിൻ്റെ. അങ്ങനെയാണ് ഇത് മനസ്സിലാകുന്നത് നമുക്ക് കേട്ടോ. അപ്പോഴേക്കും എല്ലാം നല്ല പൊളച്ചും വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കിതെന്തെങ്കിലും സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാവേ. എണ്ണയൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെയുള്ള ഒരു അരിപ്പയ്ക്കകത്ത് നന്നായിട്ട് കൂടിയെടുക്കാം. ഇത് നമ്മളുണ്ടല്ലോ രണ്ടാമതിട്ട ചക്കയാണ് കേട്ടോ. അതും ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇതിലും പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. മഞ്ഞൾപ്പൊടി ഇച്ചിരി ചേർക്കുക, പിന്നെ ഇച്ചിരി ഉപ്പും വെള്ളമൊക്കെ ചേർക്കുക. എന്താ പറയുന്നത്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് എന്താ പറയുക സഹായിക്കണം കേട്ടോ. എന്താ പറയുന്നത്, പിന്നെ എന്നാ പറയാനായിട്ടുള്ളത്, നിങ്ങളുടെ കമൻറ്റുകളാണ് നമ്മളുടെ വിജയം. അതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലുമൊക്കെ കമൻറ്റുകളൊക്കെ അറിയിക്കുക, ഇതിൽ വരുന്ന പോരായ്മകളൊക്കെ അറിയിക്കുക. നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയുക. അപ്പം എല്ലാവരും അതിന് വേണ്ട എന്താ പറയുക സന്നദ്ധത പ്രകടിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു കേട്ടോ.
ഹായ് ഫ്രണ്ട്സ്, നോക്കിയേ നമ്മുടെ ചക്ക ഇവിടെ നല്ല നല്ല വറുത്ത് നല്ല പരുവത്തിൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് നിങ്ങൾക്ക് കാണാം, നോക്കിയേ എത്ര കൃത്യമായിട്ടാണ്. അതിപ്പോൾ ഇട്ടതേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഈ ശകലം നേരം ഇരിക്കുമ്പോഴത്തേക്ക് നല്ല ഇങ്ങനെ കറുമുറ കറുമുറ നമുക്ക് കടിച്ചു തന്നാവേ. അപ്പോൾ എന്താ പറയുന്നത്, വളരെ സിമ്പിളാണ്, എന്നാൽ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാണ്, ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കാനായിട്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നാൽ പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.